ശത്രുക്കൾ ഇനി ഇന്ത്യയെ ഭയപ്പെടുക തന്നെ വേണം. അമേരിക്കയുടെ യുദ്ധ പോരാളി ഇനി ഇന്ത്യക്ക് സ്വന്തമാകാൻ പോകുകയാണ്. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന 22 അപ്പാഷെ വിമാനങ്ങളിൽ 8 ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. 2015 സെപ്റ്റംബറിലാണ് അമേരിക്കയുമായി ഇത് വാങ്ങാൻ വേണ്ടി ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന 22 അപ്പാഷെ AH-64 ഈ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ 8 ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. പതാൻകോട്ടിലെ വ്യോമസേന താവളത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് ഹെലികോപ്റ്ററുകൾ ഔദ്യോഗികമായി കൈമാറുക. എയർ ചീഫ് മാർഷൽ BS ധനോവ മുഖ്യാതിഥിയാകും. ആദ്യഘട്ടമായി 4 ഹെലികോപ്റ്ററുകൾ July 27 ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. 2020 മുഴുവൻ ഹെലികോപ്റ്ററുകളും വ്യോമസേനയ്ക്ക് സ്വന്തമാകും. റഷ്യൻ നിർമ്മിത MI-25, MI-23 ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്. അപ്പാഷെ ഫ്ലീറ്റും സജ്ജമാകുന്നതോടെ സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. അമേരിക്കൻ വ്യോമസേനയുടെ അഭിമാന പോരാളിയാണ് അപ്പാഷെ AH-64E. ഇവ വാങ്ങാനായി 2015 സെപ്റ്റംബറിലാണ് അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിംഗ് ലിമിറ്റഡുമായി ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത്. 6,800 കോടി രൂപയുടെ ഇടപാടാണിത്. ഇതുകൂടാതെ ആയുധ സംവിധാനം ഉൾപ്പെടെ 6 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ കൂടി വാങ്ങാൻ 2017 ബോയിംഗുമായി കരാർ ഒപ്പിട്ടു. 4,168 കോടിയുടേതാണ് ഈ കരാർ. അപ്പാഷെ ഹെലികോപ്റ്ററുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്ന 14 രാജ്യമാണ് ഇന്ത്യ. ഹെലികോപ്റ്റർ പറത്താൻ വ്യോമസേനാംഗങ്ങളിൽ തിരഞ്ഞെടുത്തവർക്ക് US സൈന്യം പരിശീലനം നൽകുന്നുണ്ട്. കൂടുതൽ സൈനികരെയും ആയുധങ്ങളും ഇന്ധനവും ഇതുവരെ പെട്ടെന്ന് യുദ്ധമുഖത്തെത്തിക്കാൻ സഹായിക്കുന്ന ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ വ്യോമസേന ബോയിംഗിൽ നിന്ന് നേരത്തെ വാങ്ങിയിരുന്നു. നിരവധി ദൗത്യങ്ങളുടെ ഭാഗമാകാൻ ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. അപ്പാഷെ ഹെലികോപ്റ്ററുകളുടെ വരവോടെ ആക്രമണ ഹെലികോപ്റ്ററുകളുടെ കാര്യത്തിലും ഇന്ത്യ പുതിയ തലമുറയിലേക്ക് മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ പടിഞ്ഞാറൻ മേഖലകളിൽ ഇന്ത്യ പാക് അതിർത്തിക്കാണ് ഹെലികോപ്റ്ററുകൾ കാവലൊരുക്കുക. ബോയിംഗ് നിർമ്മിച്ച 8 ഹെലികോപ്റ്ററുകളാണ് പഞ്ചാബിലെ പടാൻകോട്ട് വ്യോമതാവളത്തിൽ നിലയുറപ്പിക്കുക. സേന സ്വന്തമാക്കുന്ന ഏറ്റവും കരുത്തുറ്റ ഹെലികോപ്റ്ററാണിത്. വ്യോമസേനക്കായി ആകെ 22 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനായി 13,952 കോടി രൂപയുടെ കരാർ ഇന്ത്യയും US ഒപ്പിട്ടത്. 2022 22 ലഭിക്കും. ഇതിനു പുറമെ കരസേനക്കായി 4,168 കോടി രൂപ ചെലവിൽ 6 അപ്പാഷെ ഹെലികോപ്റ്ററുകളും വാങ്ങും. ഇതിനുള്ള കരാർ 2017 ഒപ്പിട്ടു. ശത്രു പീരങ്കികളെ തകർക്കാൻ കെൽപ്പുള്ള ഹെൽഫയർ മിസൈൽ, Hydra-70 റോക്കറ്റ്, M-230 ചെയിൻ ഗൺ എന്നിവയാണ് അപ്പാഷയുടെ ആയുധ കരുത്. ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ US ഇവ ഉപയോഗിച്ചിട്ടുണ്ട്. US നിന്ന് അപ്പാഷെ സ്വന്തമാക്കുന്ന 14 രാജ്യമാണ് ഇന്ത്യ. റഷ്യൻ നിർമ്മിത MI-35 ഹെലികോപ്റ്ററുകൾക്ക് പകരമാണ് വ്യോമസേന അപ്പാഷയെ കാണുന്നത്. അതേസമയം ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള ആദ്യ റഫേൽ യുദ്ധവിമാനം September 19 ഫ്രാൻസിന് കൈമാറും. അധികൃതരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഫേൽ യുദ്ധവിമാനം ഔദ്യോഗികമായി വ്യോമസേനയുടെ ഭാഗമാകുന്ന ചടങ്ങ് ഫ്രാൻസിലെ മെരിഞ്ഞാക്കിലാകും നടക്കുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വ്യോമസേനാ മേധാവി BS ധനോവ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കാനായി പോകുമെന്നാണ് സൂചന. 4 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്ന റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് അടുത്ത April-May മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 36 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.